മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത് എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ് മഹാത്മാഗാന്ധിക്ക് പോലും ജീവിതത്തിൽ വെളിച്ചം പകർന്ന വാക്കുകളായിരുന്നു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഒരുപക്ഷെ യേശു മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്ന ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ മാതൃക തൻ്റെ പിതാവായ യവസപിതാവിൽ നിന്നും തന്നെയായിരിക്കും ലഭിച്ചിട്ടുള്ളത് കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിൽ സ്വയം ശൂന്യനായി മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാകുന്ന ചരിത്ര പുരുഷന്മാരിൽ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിലെ വിശുദ്ധ വക്താക്കളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമുള്ളത് വിശുദ്ധ യൗസേപ്പിതാവിന് തന്നെയാണ് നമുക്ക് വിശുദ്ധ യൗസൈപ്പിതൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ കാര്യം കൃത്യമായി ബോധ്യമാകും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ശൂന്യനായ ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേ പിതാവ് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ മറിയം ഗർഭം ധരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്വാഭാവികമായും സമൂഹത്തിൽ വലിയ ചോദ്യങ്ങളുണ്ടാവും പക്ഷേ ശുദ്ധദേവസേ പിതാവ് ഈ ലോകത്തിൻ്റെ പുത്രന് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് മറിയത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് കാത്തു സൂക്ഷിച്ചത് മറിയത്തിന് പ്രസവവേദന ആരംഭിച്ചപ്പോൾ പിറക്കുവാനിടം തേടി ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അലയുന്ന എവ് പിതാവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും മായുകയില്ല ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമാകേണ്ട ഒരു ചിത്രങ്ങളൊന്നായിരുന്നു എവ് സെ പിതാവിൻ്റെ ആ ആകാംക്ഷ നിറഞ്ഞ ആ കണ്ണുകൾ അതുകഴിഞ്ഞ് നമുക്കറിയാം യേശുവിൻ്റെ മുപ്പത് വർഷത്തെ ജീവിതത്തിൽ ഔസപ്പിതാവ് യേശുവിനെ ഒരുക്കുകയായിരുന്നു വളരെ ശാന്തനായി അധ്വാനിച്ചുകൊണ്ട് തൻ്റെ മകൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനറിയാം ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി പിറന്നവനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ മകനെ ഒരുക്കുന്ന അവനുവേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് അവനുവേണ്ടി അധ്വാനിച്ചുകൊണ്ട് അവനെ വളർത്തിയ ഒരു വലിയ സമർപ്പിത വ്യക്തിത്വമായിരുന്നു യൗസ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തു തൻ്റെ പൊതുജീവിതം ആരംഭിച്ചപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രിസ്തുവിൻ്റെ പിന്നീടുള്ള പൊതുജീവിതത്തിൽ ഒരിടത്തും അവസൈപ്പിതാവ് ക്രിസ്തുവിനെ ഒരു ഒരിടത്തും ക്രിസ്തുവിനെ പിന്തുടരുന്നതായി നമ്മൾ കാണുന്നില്ല ഈ ലോകത്തിലേക്ക് വേണ്ടി സ്വന്തം പുത്രനെ മുപ്പത് വയസ്സുവരെ വരെ അധ്വാനിച്ച് വളർത്തി വലുതാക്കി അവനീ ലോകത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വലിയ സമർപ്പിത മനോഭാവമായിരുന്നു ഔസപ്പിതാവിന് ഉണ്ടായിരുന്നത് ക്രിസ്തുവിൻ്റെ എല്ലാ ജീവിതത്തിലും നമുക്കറിയാം ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്ന പല ചില രംഗങ്ങളിലൊക്കെ നമുക്ക് ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തെ ദർശിക്കുവാൻ കഴിയും പക്ഷേ അവിടെ ഒന്നും ഔസപ്പിതാവ് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ഒരിക്കലും ഒരു ഇലയുടെ തടസ്സം പോലും ഇല്ലാത്ത രീതിയിൽ തൻ്റെ മകനെ ഈ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹന വേളയിലും നമുക്ക് ഈ ഉസപിതാവിൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ കഴിയുകയില്ല അവിടെ നമ്മൾ മറിയത്തെ മാത്രമാണ് കാണുന്നത് ഒരുപക്ഷെ ആ പിതാവ് തൻ്റെ പുത്രൻ്റെ ശരീരത്തിലേക്ക് കാരുമ്പാണുകൾ ആഴിഞ്ഞിറങ്ങുന്ന രംഗം ആ ജനക്കൂട്ടത്തിൽ എവിടെയെങ്കിലും നിറമൊഴികളോടെ നോക്കി നിന്നിട്ടുണ്ടാകും അങ്ങനെ ഒരു രംഗത്ത് പോലും തള്ളിക്കയറ് വരാതെ സ്വയം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ വളർത്തി ഈ ലോകത്തിന് സമർപ്പിച്ച അപൂർവ വ്യക്തിത്വങ്ങളൊരാളാണ് വിശ്വദേവസ്യ പിതാവ് അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഒരു കഥയുണ്ട് ഒരു യുവാവ് വളർന്നു വലുതായി എന്ന് തെളിയിക്കുന്നത് അവൻ്റെ പിതാവ് അവനെയും കൊണ്ട് ഘോരവനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അവൻ്റെ കണ്ണുകൾ കറുത്ത കൊണ്ട് മൂടിക്കെട്ടി ആ വനത്തിൽ ഒരു മരക്കുറ്റിയിൽ അവനെ രാത്രി ഒറ്റയ്ക്ക് കെട്ടിയിടുകയാണ് അവിടെയാണ് അവൻ്റെ ധൈര്യം പരീക്ഷിക്കപ്പെടുന്നത് പിറ്റേന്ന് രാവിലെ അവൻ്റെ കണ്ണുകൾ അഴിച്ചുവിടും അപ്പോൾ ഇതുപോലെ ഒരു ഒരു യുവാവിനെ കാനനത്തിനകത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകൾ കെട്ടിയിട്ടു പിറ്റേന്ന് അതിരാവിലെ അവൻ്റെ കണ്ണുകൾ കറുത്ത തുണികൾ മാറ്റിയപ്പോൾ അവൻ മുമ്പിൽ കാണുന്നത് നിദ്രാഭാരവുമായി നിൽക്കുന്ന തൻ്റെ പിതാവിനെയാണ് അന്ന് രാത്രി തൻ്റെ പുത്രൻ ആ കാനനത്തിൽ ഒറ്റക്ക് കഴിഞ്ഞപ്പോൾ ആ പിതാവ് കണ്ണിമച്ചിമാതെ അവന് എന്ന് സത്യം അവൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് പ്രേമ ഇത് തന്നെയായിരുന്നു ദൗസപിതാവിൻ്റെ സമർപ്പണവും ഈ ലോകത്തിൽ ഇന്ന് നാം പറയുന്നുണ്ട് നമുക്ക് ദീപഗോപുരങ്ങളില്ല എന്ന് നമുക്ക് റോൾ മോഡലുകളില്ല എന്ന് ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ള പുരുഷന്മാരിൽ സ്വയം സമർപ്പിച്ച ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലാണ് ഇന്ന് തിരുസഭ യൗസൈ പിതാവിൻ്റെ വർഷമായി ആചരിക്കുവാൻ ഇടവരുത്തിയ ആ വലിയ മനുഷ്യൻ വിശുദ്ധ യൗസേ പിതാവ് നമുക്ക് ഓരോ ക്രൈസ്തവനും റൗസൈ പിതാവിൻ്റെ ഈ സമർപ്പിത ജീവിതം മാതൃകയാക്കിക്കൊണ്ട് കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ കുടുംബം ശൈഥില്യമാകുന്ന വളരെ വേദനയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അവിടെയൊക്കെ ഈ ഔസ്യപിതാവിൻ്റെ ഈ സമർപ്പണ ജീവിതത്തിൻ്റെ ദീപ്തമായ സ്മരണകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം കളിയാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഔസപ്പിതാവിൻ്റെ ഈ വർഷത്തിൽ നമുക്കേവർക്കും പരിശുദ്ധ യൗസ്യ മാതൃക നമ്മുടെ സ്വജീവിതത്തിൽ ഒരു ഗോതമ്പ് മണിയോളമെങ്കിലും പകർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് മാതൃകയാകുവാൻ പരിശ്രമിക്കാം നമസ്കാരം